നമസ്കാരം. പി ടി തോമസ് എം എൽ എ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ഏവർക്കും പ്രിയങ്കരായിരുന്നു. തൃക്കാക്കര എം എൽ എ ആയിരുന്നു. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റുകളുടെ വലിയ ഒരു കള്ള പൊളിച്ചടുക്കിയിട്ടാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാ ആൾക്കാർക്കും ആ കഥ എന്തെന്ന് അറിയില്ലായിരിക്കാം. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ നമ്മൾ ഇപ്പോഴെങ്കിലും അറിയണം. കാരണം കാലങ്ങളോളം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു വലിയ പച്ച കള്ളമാണ് അദ്ദേഹം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. അതൊന്ന് കേട്ടു നോക്കുക. പിണറായി വിജയനും മാസ്റ്റർചാരും നിയമസഭയിൽ എന്നും ഒരു പ്രസംഗം പറയുമായിരുന്നു. തലശ്ശേരി കലാപം നടന്നപ്പം വികാരപരമായിട്ടാണ് പറയണത്, തലശ്ശേരി കലാപം നടന്നപ്പം മുസ്ലിം പള്ളികൾ രക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമനെ രക്തസാക്ഷിത്വം, ഞങ്ങളുടെ കുഞ്ഞിരാമൻ രക്തസാക്ഷിത്വം വഹിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. എല്ലാ മാസസ്റ്റാരനും പീരിയിടുന്നത് പോലെ അല്ലെങ്കിൽ തേങ്ങയിടുന്നത് പോലെയുള്ള പ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കേട്ട് മതന്യൂനപക്ഷങ്ങളും ചിലപ്പോഴൊക്കെ മുസ്ലിം ലീഗിന്റെ ചില എം എൽ എമാരും ഡെസ്കിൽ കൈയടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി. തലശ്ശേരി കലാപം എന്നാ നടന്നതെന്നൊക്കെ അതിന്റെ രേഖയൊക്കെ പരിശോധിച്ചു. അപ്പൊ തലശ്ശേരി കലാപം നടന്നതിനെ പറ്റി അന്നൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ. അപ്പൊ ഞാൻ ഈ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചു. അതിന്റെ അകത്ത് ഒരിടത്തും കുഞ്ഞിരാമന്റെ പേരില്ല. പിന്നെ റിപ്പോർട്ട് വായിച്ചു. അപ്പോ ഉണ്ട് 30 പള്ളി തകർത്തതിൽ 14 പള്ളികൾ തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വിധേയത്തിൽ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് വീണ്ടും നോക്കി, അന്നത്തെ മാതൃഭൂമി നോക്കി, മനോരമ നോക്കി, അന്നത്തെ ദേശാഭിമാനി നോക്കി, ഇതിന്റെ അകത്തൊന്നും പള്ളി സംരക്ഷിക്കാൻ കുഞ്ഞിരാമൻ രക്തസാക്ഷിയായതിന്റെ കഥയില്ല. അപ്പൊ ഈ കലാപം കഴിഞ്ഞ് പിന്നെ 3 കഴിഞ്ഞാ നിയമസഭ കൂടിയത് 70. അപ്പൊ ഞാൻ 77. അപ്പൊ ഞാൻ ഈ നിയമസഭാ സമ്മേളനം നോക്കി. കാരണം ഈ തലശ്ശേരി കലാപം നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കൂത്തുപറമ്പ് എം എൽ എ ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ സ്വാഭാവികമായും തലശ്ശേരി കലാപത്തെ പറ്റി കലാപം കഴിഞ്ഞ് ആദ്യമായി കൂടുന്ന സഭയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഉറപ്പാണല്ലോ. ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രസംഗം എടുത്തു. അതിന്റെ അകത്ത് നോക്കിയപ്പം ആ പ്രസംഗം മുഴുവൻ തലശ്ശേരി കലാപത്തെ പറ്റിയാ. പക്ഷെ ഖമാ എന്നൊരു അക്ഷരം കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് വീണ്ടും അത്ഭുതമായി. തലശ്ശേരി കലാപത്തിനിടയിൽ 10, 15, 20 മുസ്ലിം പള്ളി സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ കുഞ്ഞിരാമനെ പറ്റി എന്തായി സഖാവ് പറയാത്തത്? അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തേടിയപ്പോൾ തലശ്ശേരി കലാപം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് തലശ്ശേരിയിൽ നിന്നും 16 അകലെയുള്ള കൂത്തുപറമ്പിൽ ഒരു കള്ളുഷാപ്പിന്റെ മുറ്റത്ത് രാത്രി 3 നടന്ന ഒരു കത്തിക്കുത്തിൽ കുഞ്ഞിരാമൻ എന്നൊരാൾ മരിച്ചു എന്നൊരു പത്രവാർത്ത ഞാൻ കണ്ടു. അപ്പോ ഞാൻ പതുക്കെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിളിച്ചു ചോദിച്ചു, ഈ കുഞ്ഞിരാമൻ തന്നെയാണോ മറ്റേ കുഞ്ഞിരാമൻ? അതെ, ഉറപ്പാ. ഈ കാര്യം കഴിഞ്ഞ വർഷം ഞാൻ നിയമസഭയിൽ ഇങ്ങനെ ഇരിക്കെ പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാർട്ടി അനുഭവിച്ച പീഡനം നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് വഴങ്ങുമെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി ഞാൻ എന്തോ ചോദിക്കാനാന്ന് ഓർത്ത് എന്തായാലും വഴങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നും പ്രസംഗിക്കാറുണ്ടല്ലേ കുഞ്ഞിരാമൻ മുസ്ലിം പള്ളി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന്. ആ കുഞ്ഞിരാമൻ തലശ്ശേരിയിൽ നിന്ന് 16 അകലെയുള്ള കൂത്തുപറമ്പിൽ ഈ കലാപം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചത് എന്ന കാര്യം ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അന്ന് അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ നിങ്ങളെന്ന് ചോദിച്ചു. പിണറായി വിജയൻ അങ്ങ് പൊട്ടിത്തെറിച്ചില്ലേ? സജീന്ദ്രനൊക്കെ അറിയാം. പിണറായി വിജയൻ അങ്ങോട്ട് ഇളകി ഉമ്മൻചാണ്ടിയോടും രമേശോടും ഒക്കെ പറഞ്ഞ് ഈ പി ടി തോമസിനെ മര്യാദ ഇരിക്കണം, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ, അതവിടെ കൈവച്ചാ മതി എന്ന് പറഞ്ഞ് വലിയ വാഗ്വാദമായി. ഒരു 2.5 അതിനെ സംബന്ധിച്ച് നിയമസഭ വാഗ്വാദം നടന്നു. അവസാനം പിണറായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള പറയാമല്ലോ. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് കെ പി സി സിയോടും പാർലമെന്ററി പാർട്ടിയോടും ഒന്നും ആലോചിക്കാതെ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്, തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ പറഞ്ഞപ്പം പിണറായി വിജയൻ മുട്ടുമടക്കി അവിടെ ഇരുന്നതല്ലാതെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ അൻവർ സാദത്ത് പറഞ്ഞു കള്ളം പറയുന്നതിന്റെ ഒരു കള,
ഈ കഥ പറഞ്ഞ് പാവപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ മുസ്ലിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നവര്. കുഞ്ഞിരാമന്റെ മരണവും തലശ്ശേരി കലാപവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പള്ളിയും കുഞ്ഞിരാമൻ സംരക്ഷിക്കാൻ പോയില്ല. കുഞ്ഞിരാമൻ എന്തോ കള്ള് കുടിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ എന്തോ കാര്യത്തിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരൻ തന്നെ ഒരു കുത്തുപെടുത്തിയാത്തതാ. അത് ഇതേ മുസ്ലിം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുക. മരിച്ച ഒരാളെ പറ്റി മോശം പറയുന്നതാണെന്ന് ആരും പറയരുത്. സത്യം ഉണ്ടായ കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഞാൻ എവിടെ വന്നു അത് തെളിയിക്കാൻ തയ്യാറാണ്. പിണറായി വിജയനോട് ചോദിച്ച അസംബ്ലിയുടെ രേഖയിലുള്ളതാ എന്റെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യവും അസംബ്ലിയുടെ രേഖയിലുള്ളതാ. ഇന്നുവരെ അവർ വിശ്വസിച്ചിട്ടില്ല. ആകെ ഒരു ഗുണമുണ്ടായി. പിന്നീട് ഒരു പ്രസംഗത്തിലും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമനെ രക്തസാക്ഷരത കൊടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് അവർ പിന്നെ പ്രസംഗിച്ചിട്ടില്ല. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ പി ടി തോമസ് വിശ്വസിക്കാവുന്ന ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അവിശ്വസിക്കേണ്ട കാര്യവുമില്ല. അദ്ദേഹം സാക്ഷാൽ പിണറായി വിജയനെ നിയമസഭയിൽ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന് മിണ്ടാട്ടം മുട്ടി നിക്കറമൊളിയിരിക്കേണ്ട അവസ്ഥ പോലും വന്നില്ലേ എന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഏവർക്കും തോന്നിപ്പോകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.